നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. ഈ വരുന്ന ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകളോടെയാണ് അയോധ്യ രാമക്ഷേത്രം പ്രവർത്തനരഹിതമാവുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു അയോധ്യയും രാമക്ഷേത്രവും. പതിറ്റാണ്ടുകളായി അവരുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയവും ഇത് തന്നെയാണ്. ബാബരി മസ്ജിദ് പൊളിച്ചതോടെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ പടർന്നു പന്തലിക്കാനുള്ള സാഹചര്യമുണ്ടായത്. ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്തെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ഒരുങ്ങുമ്പോൾ അത് സംഘപരിവാറിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുമോ? സംഘപരിവാർക്കാർ ഈ ചോദ്യത്തെ പുച്ഛിച്ച് തള്ളും എങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചേക്കാം എന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ കീഴിലാണ് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയണം എന്ന ആവശ്യം ആദ്യം ഉയരുന്നത്. അതിനെ തുടർന്ന് 1992 ഡിസംബർ 6 വിശ്വഹിന്ദു പരിഷത്തിലെയും അനുബന്ധ സംഘടനകളിലെയും ഒരു വലിയ കൂട്ടം പ്രവർത്തകർ ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിലെ 16 ബാബരി പള്ളി തകർത്തു കളയുകയായിരുന്നു. അയോധ്യയിൽ ഹിന്ദു ദേശീയ സംഘടനകൾ സംഘടിപ്പിച്ച രാഷ്ട്രീയ റാലി അക്രമാസക്തമായതിനെ തുടർന്നാണ് പൊളിച്ചുമാറ്റൽ നടന്നത്. സംഘപരിവാറിന്റെ ഒട്ടുമിക്ക എല്ലാ സംഘടനകളും അല്ലെങ്കിൽ സംഘടനകളിൽപ്പെട്ട ആളുകളും ഈ സംഭവത്തിൽ പങ്കാളികളായിരുന്നു. അതിനെ തുടർന്നുണ്ടായ വർഗീയ ധ്രുവീകരണം BJPക്ക് വലിയ സഹായമായി മാറുകയും ചെയ്തു. ഇപ്പോഴിതാ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു മഹാസഭ BJPക്ക് എതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘപരിവാർ സംഘടനകളിൽ വളരെ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് ഹിന്ദു മഹാസഭ. രാജ്യം മുഴുവൻ അവർക്ക് ശക്തമായ സംഘടനാ സംവിധാനവുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണും നട്ട് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിലൂടെ BJP സർക്കാരിന് രാമശാപം ലഭിക്കും എന്നാണ് ഹിന്ദു മഹാസഭ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. രാഷ്ട്രീയ നേട്ടത്തിനായി BJP നടത്തുന്നത് കൊടിയ ധർമ്മശാസ്ത്ര നിന്ദയാണെന്നും ഹിന്ദു മഹാസഭ ആരോപിച്ചു. ശ്രീരാമനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ വാദം. ഹിന്ദു മഹാസഭയുടെ ഈ വാദത്തിന് അല്ലെങ്കിൽ ആരോപണത്തിന് പിന്നിൽ യഥാർത്ഥ രാമസ്നേഹമൊന്നുമല്ല. അയോധ്യയിൽ നടക്കുന്ന പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അവരെ വിളിക്കാത്തതാണ് പ്രകോപനത്തിന് കാരണം. അയോധ്യയിൽ ബാബരി പൊളിക്കാൻ ഒട്ടുമിക്ക സംഘപരിവാർ സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നുവെങ്കിലും ഇപ്പോൾ എല്ലാത്തിന്റെയും ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. ഇതാണ് സംഘപരിവാർ സംഘടനകൾക്കുള്ളിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നത്. നേരത്തെ ശങ്കരാചാര്യന്മാരും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അവർ പക്ഷേ ഇത് സനാതന ഹിന്ദുധർമ്മത്തിന് എതിരായതിനാലാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാത്തത്. മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടി കേസ് നടത്തിയ നിർമോഹി അഖാണ്ഡ എന്ന സംഘടനയും BJPക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ബാബരി പൊളിക്കാൻ ഒന്നിച്ച തീവ്ര ഹിന്ദുത്വ സംഘടനകൾ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും ഇത്തരം അസംതൃപ്തർ പുകമറ നീക്കി പുറത്തുവരും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഒരു കാര്യം ഹിന്ദു മഹാസഭ പറഞ്ഞത് സംഭവിക്കാതെ പോകില്ല. രാമശാമം എന്നത് മോദി സർക്കാരിന് തീർച്ചയാവും ഉണ്ടാകും. കാരണം അത്രത്തോളം അവർ ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും പുരാണങ്ങളിൽ നാം കണ്ടറിഞ്ഞ ശ്രീരാമൻ BJPയുടെ ഈ മുതലെടുപ്പിന് കൂട്ടുനിൽക്കില്ല.